അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പരിശുദ്ധ മക്കയിൽ ഉദയം ചെയ്ത് ത്യാഗോജ്വലമായ ജീവിതം കാഴ്ചവെച്ച് അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ വറ ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധുഹുകൾ വാഴ്ത്തുന്ന ആപ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനി ബുർദ ടാലൻറ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ബുർദ ടാലൻറ് ഷോയിൽ ആദ്യമായി നമ്മുടെ വിധികർത്താക്കളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഉസ്താദ് കോയ സാർ, മൊയ്തുമാഷ് വണിമേൽ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്, പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവും വിധികർത്താവുമായ ബഹുമാനപ്പെട്ട പക്കർ പന്നൂർ സാർ. ഈ അധ്യായത്തിൽ ആദ്യമായി ബുർദ അവതരിപ്പിക്കുവാൻ ഇവിടെ എത്തുന്നത് ശംസുലോലമ ബുർദ സംഘം മട്ടന്നൂർ. നമുക്ക് സ്വാഗതം ചെയ്യാം ശംസുലോലമ ബുർദ സംഘത്തിന്റെ ക്യാപ്റ്റനെ ഈ വേദിയിലേക്ക്. അസ്സലാമു അലൈക്കും. മാറൂഫ്, ശംസുലോലമ ബുർദ സംഘത്തിന്റെ ക്യാപ്റ്റൻ, അതെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? അൽഹംദുലില്ലാ. നമ്മളെ മൂന്നാം റൗണ്ടിലേക്കുള്ള പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ടോ? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ലതായി അവതരിപ്പിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ബുർദ ടാലൻറ് ഷോയിലെ ഈ മൂന്നാം റൗണ്ടിൽ നമുക്ക് കസ്വീദത്തുൽ ബുർദയിലെ ഏത് ഭാഗമാണ്, ഏത് ഫസലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് ആരോട് ചോദിക്കാം? ചോദിക്കാം. ഓക്കെ ഉസ്താദ് കോയ സാർ. അൽ ഫസലുസ് സാദിസ് ആറാമത്തെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റസൂലേ യാ റസൂലേ റസൂലേ യാ റസൂലേ അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാട്ടിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാട്ടിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. വനങ്ങളിടുമേറിയേകരാവില് ആരാരും തൽക്ക് എത്തിടാത്ത ദിക്കില്, വനങ്ങളേടുമേറിയേകരാവില് ആരാരും തൽക്ക് എത്തിടാത്ത ദിക്കില്. യാ നബീ അസ്സലാം, യാ റസൂൽ അസ്സലാം, ജഗമാകെ മുർസലാരെ ജയമേറിയുള്ള ധീര, മഹമൂദ് കാസിമോരെ മബ്റൂർ തങ്ങളാരെ. യാ നബീ ഉതിലങ്കു തിങ്കൾ തോബ, മതിമങ്കു തിങ്കൾ ശോഭ, മികവേറി സ്വർഗസ്ഥാനം വാഴും വീരി തമീബ. അല്ലാഹുവിൻ്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്, നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. ഉറ്റ
ഓരോരും നഫ്സി എന്ന് കേടും നാളില് ഉമ്മത്തികൾക്ക് ശാഫിയാകും കാമില് ഒറ്റോരും നഫ്സി എന്ന് കേടും നാളില് ഉമ്മത്തികൾക്ക് ശാഫിയാകും കാമില് യാ നബീ അസ്സലാം യാ റസൂൽ വസ്സലാം മധുഹേരും വെണ്ണിലാവേ മഹത്വം നിറഞ്ഞ പൂവേ വശിക്കത്ത് മാറ്റിയോരേ മുഖിപേറ്റം വെച്ച ജീവേ യാ ഹബീ അസ്സലാം വലിപത്തുരത്ത ഫക്രി കനി ഒറ്റ സയ്യിദാരി അസനാത്ത് ഊറ്റിയുള്ള നാദർ മുത്ത് റസൂലേ അല്ലാഹുവിന്റെ ദൂതരായ താഹ റസൂല് ഈ ലോകം വാറ്റിടുന്ന സ്നേഹ റസൂല് നേരായ ദീന കീർത്തിയോതിയാറ്റ റസൂല് ഈ ഹക്കിലേക്ക് തോവെളിച്ചം കാട്ടി റസൂല് അല്ലാഹുവിന്റെ ദൂതരായ താഹ റസൂലേ ഈ ലോകം വാറ്റിടുന്ന സ്നേഹ റസൂലേ നേരായ ദീന കീർത്തിയോതിയാറ്റ റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല് ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല് മന് മൗലായ സ്വല്ലി വസല്ലിം ദായിമന സല്ലി വസല്ലിം ദായിമന അബദാ അലാ ഹബീബികാ ദിൽ ഖൽഖി കുല്ലിഹിമി ദഅനി വവസ്ഫി ആ ബീബീ
النبي بسلامي وهو خير العالم بدر تمامي صلواتي على النبي بسلامي وهو خير العالم بدر تمامي فما تعد ولا تحصى عجائبها ولا تسام على إكثاري بسامي مرت بها عينك بها فقلت له لقد لافرت بها لله فاعتصمي صلواتي على النبي بسلامي وهو خير العالم بدر تمامي إن تطلوها خيفة من حر نار لظى فتحر لظى من برديها شبيني كأنها الحوض يظلم به من العصاة بقى جاءوه كالأمم صل صلواتي على النبي بسلامي وهو خير العالم بدر تمام وكثيرات وكالميزان معدلة فالقسط من غيرها في الناس لم يقوم لا تعجبا لحاسود راح ينكرها تجاهلا بغضعي للحديق الفاهم صل صلواتي على النبي بسلامي وهو خير العالم بدر تمام صل صلواتي على النبي بسلامي وهو خير العالم بدر الله 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 قد تنكر العين الشمس من رمادي وينكر الفم لم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ومن هو الآية الكبرى ومن هو النعمة العظمى لمغتنمي صاريت من هرمي ليلا إلى هرمي كما سار البدر في تاج من الظلم وبت ترقى إلى أن نلت منزلة قابي قوسين لا تدرك ولم تربي مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم
ya Mustafa, ya Mujtaba. Ya Mustafa, ya Mustafa, ya Mujtaba, ya Mujtaba. Mauli Maulaya, salli basa, linda iman abada. Ala habibi kahar, lil khalqi kullihimi. Ya Mustafa, ya Mustafa, ya Mujtaba, ya Mujtaba. Wa qaddamat ka jami'ul anbiya'i biha wa rusli taqdima ma tu min ala qadami wa anta takhtariku sab'at tibaqa bihi موكي بن قطفي في صاحب العلمي يا مصطفى يا مصطفى يا مجتبى يا مجتبى حتى إذا لم تدع شغل لمستبق من الذنوب بلا خفضت كل مقام من بالإضافة نوديت بالرفع للمفرد الألمي يا مصطفى يا مصطفى يا مجتبى يا مجتبى مولاي صلي بسا തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത പ്രേമത്തിൻ്റെ വാടാ മലരുകൾ വിതറിക്കൊണ്ട് അപ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ബുർദ ടാലൻറ്റ് ഷോ വേദിയെ സുഗന്ധപൂരിതമാക്കിയ ശംസലോലമ ബുർദ സംഘം ടീമിൻ്റെ മികച്ച ഒരു പ്രകടനം നാം കണ്ടു. ആദ്യമായി ഇതിൻ്റെ ഒരു അഭിപ്രായത്തെ നമുക്ക് ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം. മാറൂ ഏതായാലും വിധികർത്താക്കളുടെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഉസ്താദ് കോയ സാർ, ശംസുലമ ബുർദ സംഘം മട്ടന്നൂർ നന്നായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു, അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇന്നത്തെ ഫസൽ സാദിസ് അല്ലേ, വിശുദ്ധ ഖുർആന്റെ വിശേഷണങ്ങളാണ്. വിശുദ്ധ ഖുർആന്റെ വിശേഷണങ്ങളാവാം. ശംസുലമ ബുർദ സംഘത്തിൻ്റെ നേതൃനിരയിൽ മാറൂഫ് അല്ലേ, മാറൂഫുൽ ഖറഹി എന്ന് പറഞ്ഞൊരു വലിയ സൂഫി വര്യനുണ്ടായിരുന്നു. അദ്ദേഹം സദാസമയവും ഖുർആനും ദിക്റും സലാത്തുമായിട്ട് നടന്ന റിഫായി സിൽസിലയിൽപ്പെട്ട ഒരു മഹാമനുഷ്യാണ് ഷെയ്ഖ് മാറൂഫുൽ ഖറഹി. ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ സൂഫി വര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു ലീഡർക്ക് വിശുദ്ധ ഖുർആന്റെ മധുഹുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വരികൾ കിട്ടായി എന്നുള്ളതാണ് അല്ലേ. അതിനൊരു പ്രത്യേകതയുണ്ട്, ബഹുത്തല്ല നല്ല രീതിയിൽ പറയാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ ബുർദ കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് അടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സർവവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ഗോയ സാർ. ശംസുലമ പേര് പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, വളരെ മുൻപന്തിയിൽ നിൽക്കാനുള്ള ഭഗീരത ശ്രമത്തിലാണെന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. നല്ല ഒരു കാഴ്ച കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും സമ്മാനിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ്. അടുത്തതായി നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയ പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് ബക്കർ പന്നൂർ സാർ,
പ്രിയപ്പെട്ടവരെ, വളരെ ഹൃദ്യമായ ഒരു അവതരണമാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ അവതരിപ്പിച്ചത്. ഇത്തരമൊരു മത്സരം അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുർദ ടാലൻറ്റ് ഷോ എന്നൊരു പരിപാടി നടത്താൻ സന്മനസ് കാണിച്ച, ഈ സംരംഭത്തിന് പ്രത്യേക താല്പര്യമെടുത്ത ദർശന ടി വിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അത് അഭിനന്ദിക്കാതിരുന്നുകൂടാ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ആശംസകൾ. ഈ കുട്ടികൾക്ക് പ്രത്യേകമായി അടുത്ത റൗണ്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പക്കർ സാർ. പത്ത് ഫസലുകളിലായിട്ടാണ് ബുർദയുള്ളത് അല്ലേ? അതിൽ ആകെ എത്ര വരികളാണുള്ളത്? ബൈത്തുകൾ 163. തെറ്റാണ്, 160 വരികളാണ്. അടുത്തത് മൂന്നാമത്തെ ഫസല്, പ്രവാചക തിരുമേനിയുടെ മദ്ഹാണ് ആരംഭിക്കുന്നത്. ആരംഭത്തിലുള്ള വരി നോക്കല്ല, നോക്കാതെ ഒന്ന് ലീഡർ മാറൂഫ് പറയാണ്, തുടങ്ങണം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വാസഖലൈ, തുടക്കതല്ല, ഫസൽ ആരംഭിക്കുന്നത് ലലംതുവാണ്. ഒരു ചോദ്യം കൂടി, ബുസൂരി മഹാനവറുകളുടെ ജനന വർഷം ക്രിസ്തബ്ദം AD രസകരമായൊരു വർഷമാണ്, ഓർമ്മിച്ചു വെക്കാൻ പ്രയാസമില്ലാത്തൊരു വർഷമാണത്. 1212 ഉത്തരം ശരിയാണ്. ഏതായാലും ശംസുൽ ഉലമയുടെ ഈ നല്ല അവതരണം തുടർന്നും കേൾക്കാൻ എല്ലാവർക്കും സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു മാഷേ. ശംസുലോലമ ബുർദ സംഘത്തിൻ്റെ മധുര മനോഹരമായ ബുർദ ആലാപനത്തിന് ശേഷം അടുത്തതായി വേദിയിൽ മാറ്റിരക്കാൻ പോകുന്നു ടീം റബിയ. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള. വെൽക്കം ബാക്ക് ടു അപ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ബുർദ ടാലൻറ്റ് ഷോ. വാശിയേറിയ മത്സരം ഇവിടെ പുരോഗമിക്കുമ്പോൾ മൂന്നാം റൗണ്ടിലെ അവസാനത്തെ ടീം റബിയ. ടീം റബിയൻ്റെ ക്യാപ്റ്റനെ നമുക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കാം. ടീം റബിയൻ്റെ കരുത്തനായ ക്യാപ്റ്റൻ നജ്മൽ, രണ്ടാം റൗണ്ടിൽ നിന്നും മൂന്നാം റൗണ്ടിലേക്ക് നാം എത്തി, കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു, ഇല്ലേ? ഓക്കെ. അപ്പോൾ മൂന്നാം റൗണ്ടിൽ ഏത് ഭാഗമായിരിക്കും അസീദത്തുൽ ബുർദയിലെ ഏത് ഫസലായിരിക്കും നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു നോക്കാം. ഉസ്താദ് കോയക്കപ്പാട്ട്. അൽ ഫസലു സാമിൻ, എട്ടാമത്തെ ബാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹി الرحيم. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള. മാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ള. മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള. അഴകില്ലെങ്കിൽ
ചിത്രണം ചെയ്തപ്പോൾ ചന്തം സന്ധ്യാകൻ തോഹ കുമുഖം തന്നെ ചിത്രണം ചെയ്തപ്പോൾ ചന്തം പുഞ്ചിരി തൂകും പൂമുഖം കണ്ടൻ വാജ്യമാണോ ആനന്ദം പുഞ്ചിരി തൂകും പൂമുഖം കണ്ടൻ വാജ്യമാണോ ആനന്ദം മഞ്ചരി പോലും നാണിക്കും തോഹ പുഞ്ചിരി കണ്ടാൽ സാനന്ദം പഞ്ചമി നെഞ്ചിൽ നേരിൻ്റെ പുഗന്ധം മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ളാ മാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ളാ തിരുറൗലാസവിധം അണയാനാശിച്ച് മനസ്സിൽ മാറുന്നില്ലൻ മുഖം തിരുറൗലാസവിധം അണയാനാശിച്ച് മനസ്സിൽ മാറുന്നില്ലൻ മുഖം ഹൗലുൽ കൗസറിൻ മധുപാനം നാവിൽ നുണയാനുണ്ടല്ലോ ഒരു ദാഹം ഹൗലുൽ കൗസറിൻ മധുപാനം മഹശരാമണ്ണിൽ നഗ്നപാദര അലയുന്നേ രത്ത് ഒരു സ്നേഹം ഇവരി പാപികൾ കരുളാൻ പോഹ അണഞ്ഞില്ലേ ആഗതി ദയനീയം മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ളാ മാരിവിൽ തോൽക്കും അഴകിൽ പവിഴമാണെൻ്റെ നൂറുള്ള മനസ്സിൽ മായാത്ത മരതക മുത്തിൻ വദനമാണെൻ്റെ നബിയുള്ള മാരിവിൽ തോൽക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ള ربنا يا ربنا 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 ربنا ودل فرار فكا دو يغبطون به أشلاء شالت مع الإقبال والرغم تمضي الليالي ولا يدرون عدتها ما لم تكن الليالي
Allah
الحرير والخدم إذ غلت النيام تخشى عواقبه كأنني بهما قد يمي وسلم دائما أبدا على حبيبك خير الخلق كلهم مولا يا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ قصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقصدنا واغفر لنا ما مضى يا واسع كرمي يا ربي بالمصطفى بلغ مقصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم السلام عليكم ورحمة الله تعالى وبركاته വളരെ ഭക്തി നിർഭരമായ ഒരു ബുർദ ആലാപനമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള ആദ്യ അഭിപ്രായം ക്യാപ്റ്റനോട് തന്നെ ആയിക്കോട്ടെ നജ്മൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കുഴപ്പമില്ല പ്രതീക്ഷയുണ്ട് നമ്മുടെ വിധി കർത്താവോട് നമുക്ക് ചോദിക്കാം ഉസ്താദ് കോയക്കാപ്പാട്ട് റബ്ബി പൊന്നാനി ഇന്ന് രണ്ട് ഫസലുകളാണ് അല്ലേ പാടിയിട്ടുള്ളത് സാമിന് രണ്ടാമത് താസീ വരെ എത്തിയിട്ടുണ്ടത് അല്ലേ സാമിനിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മ സമരങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ താസീൽ പ്രതിപാദിക്കുന്നത് അള്ളാഹിൻ്റെ ഹബീബിനുള്ള തവസ്സുലാണ് അല്ലേ അതെല്ലാ പണ്ഡിതന്മാരും സൂഫിയാക്കളും അള്ളാഹിൻ്റെ ഹബീബിനെ പിടിച്ചാണ് അവിടുത്തെ കൈപിടിച്ചാണ് രക്ഷപ്പെട്ടത് റബ്ബ് തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ഭാവങ്ങൾ ഞാൻ നേരുന്നു നജ്മൽ പേടിയുണ്ട് അല്ലേ എന്തിനു പേടിക്കുന്നത്
മൂന്നാം റൗണ്ടിലും ബുർദയുടെ ഈരടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞത് തന്നെ നല്ലൊരു ഭാഗ്യമായിട്ടല്ല കരുതേണ്ടത്. അങ്ങനെ മുഖം ഇങ്ങനെ പേടിച്ചിരിക്കുന്ന രൂപമാണ് കാണാൻ കഴിയുന്നത്. നല്ല മക്കളാണ്, നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ മധു ഗാനം വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ശുക്രൻ മൊയ്തുമാജ്. ബഹുമാനപ്പെട്ട പക്കർ പന്നൂർ സാർ, മലയാളക്കരയിൽ ഏറ്റവും പ്രചാരപ്പെട്ട ഒരു സംഗീത വിഭാഗമാണ് മാപ്പിളപ്പാട്ടുകൾ. സംഗീതത്തോടൊപ്പം സാഹിത്യപ്രധാനം കൂടിയാണ് മാപ്പിളപ്പാട്ട്. ആ മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ മുമ്പേ ഇവിടെ പ്രചാരപ്പെട്ട അറബി കവിതകളിൽ നിന്നാണ്, ഇമാം ബുസ്രിയുടെ ഒരു കവിതയിൽ നിന്നാണ് നമ്മളിവിടെ ബെയ്ത്തുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്. സാഹിത്യ സംബന്ധവും സംഗീത സംബന്ധവുമായ കുറേ കാര്യങ്ങൾ രണ്ട് വിധികർത്താക്കൾ ഇവിടെ വിവരിച്ച് പറഞ്ഞു. പ്രധാനമായി മറ്റൊരു വിഷയം എനിക്ക് മനസ്സിലാവുന്നത്, പാടി വന്ന കുട്ടികൾ പലരും അക്ഷരശുദ്ധി കൃത്യമായി പാലിക്കുന്നേയില്ല. പലപ്പോഴും വെപ്പ് എടുപ്പ് എന്നൊക്കെ പറയുന്ന സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഗാനാലാപനത്തിൻ്റെ ചില കൃത്യതകളുണ്ട്. അതിൽ തുടങ്ങുന്നത് തീർക്കുന്നതൊക്കെ ഒരു കൃത്യതയോടുകൂടി വരുന്നൊരവസ്ഥ ഉണ്ടാകും. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതിൽ നിന്നാണ് ചേർച്ചയുടെ അഭാവം വരുന്നത്. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തരം കൃതികളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മലബാറിലെ പഴയകാലത്തെ മാപ്പിളമാരിലെ അറബി മലയാളം എന്നൊരു പുതിയ ഭാഷാരൂപം ഉണ്ടാവുകയും അതിൽ സംഗീത വിഭാഗം എന്ന നിലക്ക് കുറേ മാപ്പിളപ്പാട്ടുകൾ ഉടലെടുക്കുകയും ചെയ്തു. ഇടക്കാലത്ത് നമ്മളെ ചാനലുകളിലൊക്കെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ പലതരം മത്സരങ്ങളും പല കാര്യങ്ങളും നടക്കുന്നെങ്കിലും ഇത് ഒരു പുതുമയാണ്. ഈ പുതുമ ആവർത്തിക്കപ്പെടുകയും അത് നമ്മുടെ വളർച്ചയ്ക്കും ബുർദയുടെ ജനകീയതക്കും സാധ്യമാവുന്നൊരവസ്ഥ ഉണ്ടാക്കട്ടെ എന്ന് പ്രത്യേകമായി സർവേശത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. താങ്ക് യു പക്കർ പന്നൂർ സാർ. ഒരുപാട് ഖസീദകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ്റെ മധുരായിട്ട്. അതിൽപ്പെട്ടതാണ് ഖസീദത്തുൽ ബുർദ. എങ്കിൽ ഖസീദത്തുൽ ഖമരിയ എന്നൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കർത്താവ് ആരാണ്? രചയിതാവ് മംബൂസുരി. ഉത്തരം ശരിയാണ്. അടുത്തത് ഇന്ന റസൂലലസൈ, അത് രചിച്ചത് പ്രവാചകന്റെ മധുരായിട്ടാണ്. കർത്താവ് ശരിയാണ്. ഉത്തരം ശരിയാണ്. ഈജിപ്തിലെ ഏത് ഗ്രാമത്തിലാണ് മഹാനവറുകൾ, ഉസീരി ഇമാം മഹാനവറുകൾ ജനിച്ചത്? ദല്ലാസ്. മൂന്നുത്തരവും ശരിയായതിൻ്റെ മാർക്ക് റബീന് സ്വന്തം. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഇൻഷാല്ലാ കാത്തിരുന്ന് കാണാം. സർവവിധ ഭാവുകങ്ങൾ നേരുന്നു. ശുക്രൻ മൊയ്തുമാജ്. നാലാം റൗണ്ടിലേക്ക് ടീം റബിയ സെലക്റ്റഡ് ആണോ അല്ലയോ ഇൻഷാല്ലാ കാത്തിരുന്ന് കാണുക. മൂന്നാം റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാലാം റൗണ്ടുമായി അടുത്ത എപ്പിസോഡിൽ വരും വരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.